ഹലോ ഹായ്, അപ്പം ഇനി ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് റുമാലി റൊട്ടിയാണ്. ഞാനിപ്പം ഉണ്ടാക്കുന്നത് ഗോതമ്പ് പൊടിയും മൈദപ്പൊടിയും രണ്ടും കൂടി മിക്സാക്കിയിട്ടാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് 1.5 കപ്പ് ഗോതമ്പ് പൊടിയും 1 കപ്പ് മൈദപ്പൊടിയും ഞാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു മുട്ട ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് ഇത് നല്ലോണം കുഴച്ചെടുക്കാം. നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴച്ച് എടുക്കുന്ന ആ ഒരു പരുവത്തിലാക്കി നല്ല സോഫ്റ്റാക്കി കുഴച്ചെടുക്കാം. അപ്പം ഇതാ ഞാനിവിടെ കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിന് മുകളിലായിട്ട് കുറച്ച് ഓയില് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതൊരു അരമണിക്കൂറോളം അടച്ച് വെക്കാം. അപ്പം ഞാനിതാ അരമണിക്കൂർ അടച്ച് വെച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം ഇത് കുറച്ചൊന്ന് നല്ലോണം സോഫ്റ്റ് ആയിട്ടുണ്ടാവും. അപ്പം ഇതാ നല്ലോണം സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് ഓരോരോ ഉരുളകളാക്കി എടുക്കാം. ഇതേ സെയിം വലുപ്പത്തിലുള്ള ഒരു ഉരുള കൂടി എടുത്ത് അതിൻ്റെ ഒരു ഭാഗത്തായിട്ട് ഇങ്ങനെ ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ മറ്റേതിൻ്റെയും സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ഏത് ഭാഗത്താണോ ഓയിൽ സ്പ്രെഡ് ചെയ്തത് ആ ഭാഗത്തിന് നമുക്ക് കുറച്ച് അരിപ്പൊടി സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ദാണ്ട് ഇങ്ങനെ. ഇനി നമുക്ക് രണ്ടിൻ്റെയും ഓയിലും അരിപ്പൊടിയും സ്പ്രെഡ് ചെയ്ത ആ ഭാഗങ്ങൾ തമ്മിൽ ദാണ്ട് ഇതുപോലെ കൂട്ടിവെക്കാം. ഇനി ഇതിൻ്റെ ഈ രണ്ട് വശത്തായിട്ട് നമുക്ക് ആട്ടപ്പൊടിയോ മൈദപ്പൊടിയോ എന്തെങ്കിലും ഒന്ന് ഇങ്ങനെ ആക്കിയെടുക്കാം. ഇതുപോലെ കവർ ചെയ്തെടുക്കാം. ശേഷം നമുക്ക് ഇത് നല്ലോണം ഒന്ന് പരത്തിയെടുക്കാം. ഇതുപോലെ നല്ലോണം പരത്തിയെടുക്കാം. നല്ലോണം കട്ടി കുറഞ്ഞതിൽ വേണം നമ്മൾ പരത്തിയെടുക്കാൻ. അധികം അങ്ങ് കുറഞ്ഞു പോകരുത്, എന്നാൽ ഒട്ടും കട്ടിയിലും ആവരുത്. നമ്മൾ ഈ ഓയിലും അരിപ്പൊടിയൊക്കെ വെച്ചെടുത്തത് ഇത് നമുക്ക് ചുട്ടെടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ വേർതിരിച്ച് കിട്ടേണ്ടിയിട്ടാണ്. അപ്പം ഇതാ അത് നല്ലോണം പരത്തിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനിത് ആ പാന് നല്ലോണം ചൂടായ പാനിലേക്ക് നമുക്ക് ഇതിട്ട് കൊടുക്കാം. നല്ല ഹൈ ഫ്ലെയിമിൽ വേണം കേട്ടോ ഇത് ചുറ്റെടുക്കാൻ. അതുപോലെ ആയി വരുമ്പോൾ നമുക്ക് ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ അതാ നമ്മളെ റുമാലി റൊട്ടി റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റാം. അധികം ഇങ്ങനെ മറിച്ചിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് റെഡിയാക്കി എടുത്താൽ മതി. ഇനി നമുക്ക് ഇതൊന്ന് വേർതിരിച്ചെടുക്കണം. പെട്ടെന്ന് തന്നെ വേർതിരിച്ചെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അതാ നമ്മളെ റുമാലി റൊട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളത് കൂടി ചെയ്തെടുക്കാം. ദാണ്ടേ കണ്ടില്ലേ, നല്ല പെട്ടെന്ന് തന്നെ വേർതിരിച്ച് കിട്ടുന്നതാണ്.
നല്ല അടിപൊളിയായിട്ട് കിട്ടും. എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഈസി ആയിട്ട് ഉണ്ടാക്കാം. ഞാനിപ്പം അതുപോലെ ബാക്കിയുള്ളത് കൂടി ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. വെരി ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന റുമാലി റൊട്ടി ഇവിടെ റെഡി ആയിട്ടിട്ട് എല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമുക്ക് ഈ റുമാലി റൊട്ടിയിൽ ഒരു ഷവർമ ഉണ്ടാക്കിയാലോ. അപ്പോൾ അതാ ഷവർമ്മക്ക് വേണ്ടിയിട്ടുള്ള ചിക്കനൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ റുമാലി റൊട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്, നമ്മുടെ ഷവർമയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് റുമാലി റൊട്ടിയിലേക്ക് ഇത് വെച്ചെടുക്കാം. കുറച്ചുകൂടെ മയോണൈസ് സ്പ്രെഡ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് ഇതൊന്ന് റോൾ ചെയ്തെടുക്കാം. അപ്പൊ നമ്മുടെ റുമാലി റൊട്ടി കൊണ്ടുള്ള ഷവർമ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈസി ആയിട്ട് ഉണ്ടാക്കാം. എല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. റുമാലി റൊട്ടി ഉണ്ടാക്കാൻ വളരെ ഈസിയാണ്. നമ്മൾ പിടേന്ന് വാങ്ങുന്ന പോലെ അത്ര ഇതായിട്ട് ഇട്ടിട്ടില്ലെങ്കിലും നമുക്ക് വീട്ടിൽ നിന്ന് ഉണ്ടാക്കുന്ന ഒരു ചെറിയ സൈസിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ആ ഒരു വലുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ലെങ്കിലും വീട്ടിൽ നിന്ന് ഒരു ചെറിയ സൈസിൽ റെഡിക്ക് എങ്ങനെയാണോ റുമാലി റൊട്ടിയുള്ള അതുപോലെ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്കിങ്ങനെ ഷവർമ ആക്കി തിന്നാനൊക്കെ ബെസ്റ്റ് ആയിട്ടുള്ള ഒന്നാണ് റുമാലി റൊട്ടി. ഇത് നമുക്ക് സാലഡിൻ്റെ കൂടെയൊക്കെ കൂട്ടി കഴിക്കാവുന്നതുമാണ്. അപ്പം നമ്മുടെ ഈസി ആൻഡ് ടേസ്റ്റി റുമാലി റൊട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ളതിലേക്ക് തടാൻ മറക്കണ്ട കേട്ടോ.